അഞ്ജനേയാ കളരി പരമ്പര ദൈവങ്ങളെ അറിഞ്ഞില്ല. ക്വിറ്റ് ഇന്ത്യ സമരം 1942, ക്വിറ്റ് ഇന്ത്യ സമരം 1942, വാലിയൻ ജാലാബാഗ് 1919, വാലിയൻ ജാലാബാഗ് 1919 അല്ല കുഞ്ഞ്, ജാലിയൻ വാലാബാഗ്. ആ എന്തെങ്കിലും ആവട്ടെ, ജാലിയൻ വാലാബാഗ് 1919. ഒരു പേരൂടെ ഉണ്ടല്ലോ, ആ ലാലാ ലജപത് റോയ്, ലാലാ ലജപത് റോയ്. ഇനി ഒരാളൂടെ ഉണ്ട്, ദാദാബായി നവറോജി, ദാദാബായി നവറോജി. എടാ ബാവേ, ഓരോ പേരുകള്. തമ്പുരാനെ, ഇവിടുന്ന് ജയിച്ച് അവിടെ ചെല്ലുമ്പോ ഞങ്ങളുടെ ആ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാനുള്ള ഒരു നീക്കുപോക്കുണ്ടാക്കണം. ഇപ്പോ അതൊക്കെ ഒരു വകയാ. അതൊക്കെ ഞാൻ ഏറ്റാശാനെ. കുഞ്ഞേ, എന്തിനാടാ നീ ഇതൊക്കെ കാണാപ്പാടം പിടിച്ച് വിഷമിക്കുന്നത്? ദേ ഗാന്ധി സിനിമയുടെ കാസറ്റ്, ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ്, റിച്ചാർഡ് ബാർബറ. റിച്ചാർഡ് അറ്റൻഡ് പറഞ്ഞോലെ, ഇത് മതിയല്ല. അപ്പൊ ആശാനെ, ആശാൻ പോട്ട് നാളെ വാ. ഇത് കളറാണ്. പിന്നെ കളർ ഭാരതാംബി. ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും യാചിക്കുന്നതോ അപേക്ഷിക്കുന്നതോ നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാനത് ചെയ്തു, മുഖ്യമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും ആ രാജശേഖരന്റെയും മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള എസ്റ്റേറ്റ് അവരുടെ പേർക്ക് എഴുതി കൊടുത്തിട്ടും എനിക്ക് അവരോട് രാജിക്കേണ്ടി വന്നു. നിന്നെ ഒരു മന്ത്രിയാക്കാൻ കൈനീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമെല്ലാം. നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാൻ എന്ന സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. അധികാരമല്ല, പണമല്ല, അധികാരമാണ് ദൈവം. എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചെടുക്കണം. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. നീയും അതിന് തയ്യാറാവണം. നീ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി കൂലി കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി. അതെല്ലാം അവസാനിക്കണം. നമ്മുടെ പഴയ രാജ്യത്വത്തെക്കാൾ വലുതാണ് ഇന്നത്തെ മന്ത്രിസ്ഥാനം. രാജാവിന് ആശ്രിത വാത്സല്യം വേണമായിരുന്നു, മന്ത്രിക്കത് വേണ്ട, തന്ത്രം മതി. നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന്? പ്രിവി പേഴ്സ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഞാൻ പറഞ്ഞതെല്ലാം മഹീന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. അച്ഛാ, നാളെ പ്രചരണം തുടങ്ങുകയാണ്. നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം. കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ്. മിനിമം കൂലി 11 രൂപയിലെ അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് 12 രൂപ വെച്ച് കൊടുക്കാം. മിനിമം കൂലി 12 രൂപയോ? എന്തിന്? വിട്ടിത്തം പറയായിരിക്കും. വിട്ടിത്തം അല്ല അച്ഛാ, വലിയ തമ്പുരാൻ 10 പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു. അച്ഛൻ എതിർത്തിട്ടും 2 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു. തൊഴിലാളികളുടെ ഇടയിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും? തന്നെയുമല്ല, എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ 11 രൂപയെ മിനിമം കൂലിയുള്ളൂ.
നമ്മൾ 12 ആക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും. ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും. നീ എന്നേക്കാൾ മിടുക്കനാണ്. ജയൻ വന്നില്ല അല്ലേ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു? എടാ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. എടാ അവൻ നമ്മുടെ എതിർകക്ഷിയാ. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ അവന് പൊളിറ്റിക്സ്. മതിയടാ മതി, നീ എന്താ അല്ലിമലർക്കാവ് പെണ്ണ് കാണാൻ പോവാ? അവിടെ അണികൾ കാത്തിരിക്കുന്നു. മുത്തശ്ശി, ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണം. ശ്രീ പത്മനാഭ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയാൽ ജയിക്കും? മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെന്റെ കൂപ്പുകൾ. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ ഞാൻ ഇതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങളിൽ ഒരുവനായി നടന്നു, അനവധി വിവാഹങ്ങൾ നടത്തി, മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ സ്ത്രീകൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ്. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഞാൻ മഹിയാണ്, നിങ്ങളുടെ എല്ലാം മഹി. ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ദാദാഭായ് നവറോജിയും ലാലാ ലജ്പത് റോയിയും എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1965 എന്താണ് നടന്നത്? 1982 എന്താണ് നടന്നത്? 1965-82 നടന്നത് തന്നെയല്ലേ ഈ 1987 നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. മഹീന്ദ്രവർമ്മയുടെ രാജാക്കി ജയ്! നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം എന്താണ്? മഹീന്ദ്രവർമ്മയുടെ രാജാക്കി ജയ്! ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു, അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകന പാലാക്കാരൻ തോമ, പേര് മറക്കരുത്. പാലാക്കാരൻ തോമ. ആ പാലാക്കാരൻ തോമ. ശരി. ചിരിക്കുന്നു, നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ. പ്രചരണം ഒക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല, പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. കാണാം ലക്ഷ്മി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജോലി പോകും.
പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ചേടത്തി, അയ്യോ കൊച്ചമ്പ്രാനോ, തോമാചായനന്തി, ഇതെന്നെയോ ഉണ്ടാക്കുന്നത്? അല്ല, അസലും മീൻകറി വായിന്ന് വെള്ളം വരുന്നു. അപ്പൊ എന്താ എടുത്തി? ഞങ്ങൾ തന്ന അവിടുന്ന് കഴിക്കോ? അവന്നെ ചോദ്യം എടുത്തി, നമ്മളെ അമ്മ എന്നാ വ്യത്യാസം? ഇതേ പുറത്ത് കഴിക്കുന്നവന്മാർ അറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്, അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യ കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂർ നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വിട്ടുവിട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട്. എന്താ ഇവന്റെ പേര്? ടിറ്റമോൻ അങ്കലൊരു ഉമ്മന്നേ. എന്റെ അമ്മാവാ, അവിടെ തേച്ചതുകൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു.